എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു അടുക്കളത്തോട്ടമാണ്, അഥവാ കിച്ചൻ ഗാർഡൻ എന്ന് പറയും. ആത്മീയ പ്രഭാഷകനും ലോക സഞ്ചാരിയും കോർപ്പറേഷൻ ബാങ്കിന്റെ ബാങ്കിൽ നിന്നും AGയുമായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ളതുമായ ശ്രീമാൻ രാമകൃഷ്ണ കിണി അവരുടെ ഗൃഹമാണ്. അവരും അവരുടെ ധർമ്മപത്നി റാണി കിണിയും അവർ രണ്ടുപേരും കൂടെ ചെയ്യുന്ന ഒരു അടുക്കളത്തോട്ടമാണ് ഞങ്ങൾ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം, അവരുടെ അടുക്കളത്തോട്ടം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നേരെ നമുക്ക് ദൃശ്യങ്ങളിലോട്ട് പോകാം. ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന അടുക്കളത്തോട്ടം. കൊങ്കണിയിൽ ഞങ്ങൾ നമ്മളെക്കാളും മുതിർന്ന ആളുകളെ നോർമലി മാമു എന്നും അതുപോലെ ലേഡീസ് ആണെങ്കിൽ മായി എന്നൊക്കെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുക. നമുക്കിവിടുത്തെ വിളകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെണ്ടയ്ക്ക, കുറ്റിപ്പയർ, വള്ളിപ്പയർ, പാഷൻ ഫ്രൂട്ട്, പീച്ചിങ്ങ, പടവലങ്ങ, വാഴ തുടങ്ങിയവയൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ. ഒരു ഇവിടെ പാവയ്ക്കൊക്കെ ചെറുതായിട്ട് അത് വലുതായിട്ട് വരും. ഇവിടെ വരണം, ഇത്തിരി വലുതായിട്ട് എടുത്തു. ഇത് രണ്ടാമത്തെ സെറ്റാണ്. സാധാരണ ഇങ്ങനെ ഒരാഴ്ച ആഴ്ചയിൽ ഒരിക്കലാണോ നിങ്ങൾ ഈൽഡ് എടുക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, കിട്ടുമ്പോ കിട്ടുമ്പോ കിട്ടും. ശരി ശരി, ഡെയിലി ആവശ്യത്തിനുള്ള കിട്ടുന്നുണ്ട്. നീളൻ പയർ അവിടെ ഉണ്ട്. ആ, അവിടെ ഒരു നീളൻ. കിണിമാമു നമസ്കാരം. ഇദ്ദേഹമാണ് രാമകൃഷ്ണ കിണി മാമു. ഇദ്ദേഹം ആണ് റാണിമായിയെ ഈ അടുക്കളത്തോട്ടം ഇങ്ങനെ നടത്തുന്നതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഞാൻ ഈ കോസ്മെറ്റിക് ടച്ചസ് ആണ് കൂടുതലും കൊടുക്കുന്നത്. ഈ ഇങ്ങനെ പഴുത്ത ഇലകളൊക്കെ മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് മുകളിലത്തെ എന്തെങ്കിലും ശരിയാക്കി കൊടുക്കുക, പന്തലൊക്കെ. ഓ ശരി ശരി. ചീത്ത ഇതൊക്കെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ, ബ്യൂട്ടിഫിക്കേഷൻ സർജറി എന്ന് പറയും, കോസ്മെറ്റിക് സർജറി. അത് ശരി, എന്തായാലും പരസ്പര പൂരകങ്ങളാണ്. രണ്ടുപേരും അതെ, എന്നാലേ പറ്റുള്ളൂ. നമുക്കൊരു അതിനകത്തൊരു ഇൻട്രസ്റ്റ് വേണം. അല്ലല്ല, ഞാൻ പാഷൻ വേണം. അത് പാഷൻ വേണം. അത് മാത്രല്ല, ഒരു ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും കൂടെ അത് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രത്യേകതയാണ്. ഇങ്ങനെ വൈകിട്ട് നമ്മളിങ്ങനെ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഗാർഡനിൽ വന്ന് ഇതൊക്കെ കണ്ട് കഴിയുമ്പോ തന്നെ നമുക്കൊരു സമാധാനം, സന്തോഷമാണ്. ഇതിൽ കിട്ടുന്ന ഈൽഡ് നമ്മൾ വെച്ച് കഴിക്കുമ്പോ അതിന്റെ ഒരു രുചി തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിങ്ങനെ മണ്ണ് ചേർത്ത് കൊടുത്താൽ അത് വലുതായിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ മുകളിലോട്ട് വന്നോണ്ടിരിക്കും. അപ്പൊ നമ്മള് മണ്ണ് ചേർത്ത് ചേർത്ത് കൊടുക്കും. ഓ ശരി ശരി. അപ്പൊ നമുക്കൊന്ന് ചെറിയൊരു ഓട്ട പ്രദർശനം നടത്തിയാല്, ഇതിപ്പോ ബീട്രൂട്ട്, ഇത് നമ്മളുടെ തക്കാളി, ഇത് കൊത്തവര, വഴുതന, ഇതൊക്കെ കായ്ച്ചു വരുന്നേ ഉള്ളു അല്ലേ? പൂത്ത് വരുന്നേ ഉള്ളു. ഓക്കെ. ഇത് പാവയ്ക്ക, പാവയ്ക്ക, ഇത് മുളക്, മുളക് ആയിട്ടുണ്ട്. ആ, അമര, അമര ഇവിടെ ആയി നിപ്പുണ്ട്. നിറഞ്ഞു വരും. ഹായ് സിദ്ധു, ഹൗ ആർ യു? യെസ് സിദ്ധു, എങ്ങനെയുണ്ട്? അടുക്കളത്തോട്ടത്തിലേക്ക് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്? അമ്മൂമ്മനെ സഹായിക്കോ? അമ്മൂമ്മനെ അപ്പൂപ്പനെ ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ച് സഹായിക്കോ? ലേഡീസ് ഫിംഗർ എന്നേ പറയൂ ഇതിന്. ചുവന്ന പേരക്ക, പൂവൊക്കെ വന്നു കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഇത് മൂന്ന് മാസമായിട്ട്. ഓക്കെ ഓക്കെ. കറിവേപ്പില, കറിവേപ്പില. പിന്നെ ഇത് പാലക്കാണ്, പാലക്ക്. ഓക്കെ. കുരുമുളക് ഉണ്ടായിപ്പുണ്ടോ ഇവിടെ? ഓ അത് ശരി. ഇത് കുറ്റിച്ചെടി ആയിട്ടാണോ? നമ്മളൊക്കെ നേരത്തെ ഈ വള്ളികളായിട്ട് വലിയ മരത്തിന്റെ മുകളിൽ. ചേമ്പില, ചേമ്പില, ചേമ്പും കിട്ടും. ഓ, തക്കാളി ഒക്കെ ധാരാളമായി നിപ്പുണ്ട്. ഓരോന്നിനായിട്ടും ഇത് മൂന്നെണ്ണം ഒരുമിച്ചിട്ടിട്ടാണോ നടന്നത്, അല്ലെങ്കിൽ ഓരോന്നൂടെ സെപ്പറേറ്റ്? രണ്ടെണ്ണം. ടെറസിലാവുമ്പോ സാധാരണ ഗതിയിൽ ഈ വാഴയൊക്കെ ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചെരിഞ്ഞു പോവാതിരിക്കാൻ അതിനൊരു തടയാണ് ഈ ടയറുകൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഈ ചെടിക്കാണെങ്കിലും ടയറുകൾ വെച്ചിരിക്കുന്നത് അതിന് വളവ് തിരിവൊക്കെ വരാതെ നേരെ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ സെക്കൻഡ് ഹാൻഡ് ടബ് വാങ്ങിച്ചിടാം. സാനിറ്ററി ഷോപ്പിലൊക്കെ അവര് വേസ്റ്റ് ടബ് പുറത്തിടാം. അത് ഞാൻ ചെറിയ പ്രൈസ് പോയി, കാരണം ഇതിനകത്ത് കൂടുതൽ സാധനങ്ങളാണ്. ഇതിനകത്താണ് ഞാൻ പാക്കിംഗ് ഫ്രൂട്ടൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇത് വാങ്ങിച്ചോണ്ടാ ഞാൻ ടബ്. അതിനകത്തൊരു വാഴ നട്ടിട്ടുണ്ട്. ഓ അത് ശരി. ടിഷ്യൂ കൾച്ചർ വാഴ. നാല് ദിവസമായിട്ടുള്ള ഈ വാഴ ഇപ്പൊ നമുക്ക് എത്ര ദിവസം, എത്ര കാലം കൊണ്ട് കായ്ക്കും അത്? ഇത് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ. അഞ്ചാറ് മാസത്തിനുള്ളിൽ പടവലൊക്കെ വരുന്നുണ്ട്. പീച്ചിങ്ങ,
മുകളിൽ കണ്ട പീച്ചിങ്ങ, ഇത് പീച്ചിങ്ങ, ചെറിയ ചെറിയ പീച്ചിങ്ങ അതുപോലെ ഇവിടെയും വരുന്നുണ്ട്. ഇത് കുക്കുംബർ, കുക്കുംബർ ഡിഫറെന്റ് ടൈപ്പ് കുക്കുംബർ ആണ്. വിത്തന്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു, കാരണം നമ്മുടെ കുട്ടികൾ ഇത് കാണുമ്പോ തന്നെ എടുത്ത് കഴിക്കാം. ഈ തോട്ടത്തില് ധാരാളം പൂച്ചെടികളും നട്ടിട്ടുണ്ട്. ഇത് ചിത്രശലഭങ്ങളെയും വണ്ടുകളെയും ഒക്കെ ആകർഷിക്കുകയും അവ വഴി പരാഗണം അഥവാ പോളിനേഷൻ കൂടുതൽ നടന്ന് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന മറ്റു ചെടികളിൽ ധാരാളം വിളവ് കിട്ടാൻ സഹായിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ഞാൻ ഇവിടെ കൃഷി തുടങ്ങിയിട്ട് 10 വർഷത്തിൽ കൂടുതലെ, പക്ഷെ എന്റെ വീടിന് ഒരു ലീക്കിങ്ങോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. വെരി ഗുഡ്. എല്ലാവരും എന്നെ ആദ്യം പറഞ്ഞിരുന്നു ലീക്കിംഗ് ഉണ്ടാകും, വെള്ളം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഞാൻ ഇന്ന് മായിയുടെ അടുത്ത് ചോദിക്കാനായിട്ട് മനസ്സിൽ വെച്ച ഒരു പോയിന്റ് ആണ്. അതായത് നമ്മുടെ ടെറസിലകത്ത് ഈ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ആ ഫ്ലോറിന് ടെറസിന് അല്ലെങ്കിൽ അതിന് ചില ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഗ്രോ ബാഗ് എന്തായാലും നമുക്ക് കിട്ടുന്ന പലകയോ കല്ലോ എന്തായാലും അതിന്റെ മുകളിലൊക്കെ നമ്മൾ വെക്കാം. അത് ഭൂമിക്ക് തൊട്ട് നിൽക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെറുതെ വെള്ളം അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റായി പോയി ടെറസ് നനയുള്ളൂ. അത് കൂടാണ്ട് ഓരോ ക്രോപ്പ് കഴിയുമ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് മാറും. വെറുതെ ടെറസിൽ വെച്ചിരിക്കുകയല്ല, ഇതിനകത്ത് ഒരു സ്ട്രക്ചർ പോലെ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. കിട്ടിയ സാധനങ്ങൾ, കല്ലാവട്ടെ പലകയാവട്ടെ എന്താ, ഓ ശരി, അതിനു വേണ്ടി ഞാൻ എക്സ്ട്രാ കാശൊന്നും ചെലവാക്കിയിട്ടില്ല. തന്നെ ഉണ്ടായിരുന്ന പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് സെറ്റ് ആക്കിയിരിക്കുകയാണ്. വീട്ടിൽ തന്നെ, വീട്ടിൽ തന്നെ ഉള്ളൊരു സാധനമാണ്, പഴയ ഡോർ എടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗ് ഒക്കെ വെച്ചിരിക്കുന്നത് അല്ലേ. ഓ ഗുഡ് ഗുഡ്. വെള്ളം കെട്ടി നിൽക്കില്ല. ഓ ശരി ശരി, പ്ലസ് പോയിന്റ് ഉണ്ട്. പിന്നെ വെച്ചാൽ ഈ പാറ്റേൺ തന്നെ മാറ്റും, ഒരേ പാറ്റേണിൽ വെക്കില്ല. അടുത്ത ക്രോപ്പ് വേറെന്തെങ്കിലും സ്ഥലത്തായിരിക്കും, മാറി 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 വെക്കുമ്പോൾ ടെറസിനൊന്നും സംഭവിക്കും. അപ്പൊ അതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് ഈ ജലസേചനം അല്ലെങ്കിൽ വെള്ളം, നമ്മൾ അതിന്റെ മാനേജ്മെന്റ് വളരെ കൃത്യമായിരിക്കണം. വെറുതെ വെള്ളം കോരി ഒഴിച്ച് തറയിൽ മുഴുവൻ വെള്ളം ഒഴിക്കല്ല, ആവശ്യത്തിന് മാത്രം വെള്ളം. കാരണം ചില ചെടികൾക്ക് ഇപ്പൊ തക്കാളിക്ക് കുറച്ച് കൂടുതൽ വേണം, അല്ലെങ്കിൽ പടവലത്തിന് കുറച്ച് കൂടുതൽ വേണം, അതേസമയം മുളകിന് ഇത്തിരി കുറവ് മതി. അങ്ങനെ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ചുമന്ന മുളക് നമ്മൾ വീട്ടിൽ കൊണ്ടുവരില്ലേ പൊടിക്കാനൊക്കെ, വീട്ടിൽ മേടിക്കുന്ന വറ്റൽ മുളക്, വറ്റൽ മുളകിന്റെ ആ കുരുക്കളാണിത്. ഓ അത് ശരി, ആ കുരുക്കൾ തന്നെ നമ്മൾ എടുത്തിട്ട് അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? അത് എടുത്തിട്ട് നമ്മൾ ഒന്നുമില്ല, വെറുതെ വെള്ളത്തിലിട്ട് ഒന്ന് ഇതാക്കി. മായി നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന മത്തൻ അല്ലെങ്കിൽ കുമ്പളങ്ങ അതിന്റെയൊക്കെ കുരുക്കള്. ഇപ്പൊ ഇവിടെ കാണുന്ന ഈ പച്ചക്കറികൾ പകലും ഞാൻ വീട്ടില് വാങ്ങിച്ച പച്ചക്കറിയുടെ വിത്ത് മാത്രം ഇട്ട് മുളപ്പിച്ചതാണ്. അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആദ്യം ചെയ്യണം. ഇപ്പൊ പാവയ്ക്ക ഉണ്ടല്ലോ, മൂത്ത പാവയ്ക്ക, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ പോകുമ്പോ നമ്മൾ സാധാരണ വളരെ പിഞ്ചായിട്ടുള്ള വെണ്ടയ്ക്ക നോക്കിയെടുക്കും. ഒന്നോ രണ്ടോ നല്ല മൂത്ത വെണ്ടയ്ക്ക എടുക്കാം. അതേപോലെ മാർക്കറ്റിൽ പോകുമ്പോ ഒരു പാവയ്ക്ക നല്ല പഴുത്ത നോക്കിയെടുക്കാം. അതിനകത്തുള്ള കുരുക്കള് തീർച്ചയായിട്ടും നമ്മൾ വെള്ളത്തിലോട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് വെള്ളത്തിലോട്ട് താഴ്ന്നു പോകണയാണെങ്കിൽ അത് നല്ല കുരുക്കളാണ്. അത് പൊങ്ങി വന്നു കഴിഞ്ഞാല് നല്ലതല്ല. അപ്പൊ ആ താഴ്ന്നു പോകുന്നത് വേണം മാത്രമായിരിക്കും നമ്മൾ എടുത്ത് നടാനായിട്ട്. ഓ അത് ശരി. അല്ല, അതിനുശേഷം ഇതിന് നമ്മൾ ചാരത്തിലിട്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെറുപ്പത്തില്, ചാരത്തിലുള്ള കാച്ചിലിന്റെയും ഇതൊക്കെ നമ്മള് വെക്കും. ഇപ്പൊ സ്യൂഡോമോണസ്തം പറഞ്ഞൊരു ഇതുണ്ട്, ഒരു കുമിളുണ്ട്, അത് ഇട്ട് വെച്ചാലും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് അതൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് വാങ്ങിച്ച് അതും നല്ലൊരു കീടനാശിനിയാണ്. ഓ അത് ശരി. കീടനാശിനിയും വളമാണ്. വേപ്പിൻ പിണ്ണാക്കൊക്കെ കീടനാശിനി അറിയാലോ, വേപ്പിന്റെ കയ്പ്. അപ്പൊ അതും ഇങ്ങനെ പുളിപ്പിച്ചിട്ട് അതിന് മുകളിൽ ഊറി വരുന്ന ആ വെള്ളം, ആ വെള്ളം നേർപ്പിച്ചിട്ട് അടിച്ച ഈ പറഞ്ഞ കീടങ്ങളൊന്നും വരില്ല. കാരണം അതിന്റെ കയ്പ് നമുക്കറിയാലോ വേപ്പിന്റെ. ഇതെന്താണ് മാമുവിന്റെ കയ്യില്? ചോനചിരിയാണ്. ഇത് വാങ്ങിച്ചതാണ്, ഇതൊരു ഫ്രണ്ട് തന്നതാ. അത് ശരി. ഒരു ഫ്രണ്ട് എനിക്ക് അവര് മുളപ്പിച്ചതാണ്. ഇത് ആക്ച്വലി ചെടിയാണോ ഇത്? ഇത് ഓരോന്നും നമ്മള് മാറ്റി നടണം. ഇതിപ്പോ നമ്മൾ ഒരു സെറ്റ് ഇങ്ങനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ വെച്ചെന്ന് വെച്ചോളൂ, ഇത് വെള്ളത്തിൽ വെച്ച ഈ മണ്ണൊക്കെ മാറിപ്പോകും. പിന്നെ ഓരോ ചെടിയായിട്ട് നമുക്ക്, ഓ ശരി ശരി, ഇത്രയും കൂടി വലുതാണ്. അത് ശരി. അപ്പൊ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതാണോ അതെയോ? വാങ്ങിക്കാനും കിട്ടുന്ന എല്ലാ നേഴ്സറും കിട്ടും. ഇങ്ങനെ തന്നെ ആയിട്ട് കിട്ടും. ഇതിന് എത്ര രൂപ വരും ഇത് വരണം വാങ്ങിക്കാൻ? 2 രൂപ. അത് ശരി, അത്രേ ഉള്ളൂ. നമ്മുടെ കൃഷി ഭവനിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സ്കീംസ് ഇടയ്ക്കിടയ്ക്ക് വരും. ആ സ്കീംസ് വളരെ ചീപ്പാണ്. ഇങ്ങനെ ഞാൻ ഗ്രോ ബാഗ് ഒക്കെ അങ്ങനെ വന്നു. അപ്പൊ ഒരു ഗ്രോ ബാഗിൽ എനിക്ക് 5 രൂപയൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മള് വാങ്ങിക്കുക 15-20 രൂപ ഒരു ഗ്രോ ബാഗ്. അപ്പൊ അങ്ങനെ അവരുടെ സ്കീം വരുമ്പോ ചെടികളും വളവും കീടനാശിനിയും എല്ലാം കൂടി 10-200 രൂപയാവുള്ളൂ. വെരി ഗുഡ്. 15-20 ഗ്രോ ബാഗ് കിട്ടും. അപ്പൊ നമ്മ ഒന്നോ രണ്ടോ സ്കീം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആവശ്യത്തിലുള്ള പച്ചക്കറികളൊക്കെ കിട്ടും. ഒരു 4-5 തരം ചെടികളും വിത്തും
പിന്നെ കീടനാശിനിയും കിട്ടും, വളവും കിട്ടും. ബെസ്റ്റ് ആണ് ഇത്. ഇതിന്റെ ചാറ്, ഇതിന്റെ ചാറ് കുടിച്ചു കഴിഞ്ഞാൽ ഇതും വെള്ളരിക്കയും ടൊമാറ്റോയും പിന്നെ പാവയ്ക്ക ഇട്ട് ഒരു ചെറിയ ഒരു കഷായം പോലെ ചെയ്ത് വെറുതെ ജ്യൂസ് ചെയ്ത് കഴിച്ചാൽ വിതിൻ 1 മന്ത് ഡയബറ്റീസ് പോകും. അത് ശരി. ആ വളരെ പവർഫുൾ സദാബഹാർക്കി പൂൽ എന്ന് പറയും ഇംഗ്ലീഷിൽ, വിങ്കാ റോസിയ. ഓ ശരി. ഋതിക ദർശന സിദ്ധു ഇവരാണ് നമ്മുടെ പേരക്കുട്ടികളാണ്, രാമകൃഷ്ണക്കിണി മാമുവിൻ്റെയും റാണിമായിയുടെയും. ഇവരെ ലോകസഞ്ചാരത്തിനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇവരൊക്കെയാണ് ഇതിനെ പരിപാലിക്കുന്നത്. അപ്പോൾ ദർശന ഇപ്പോൾ ഏതിനാണ് പഠിക്കുന്നത്? 11th. ഓക്കെ. ആൻഡ് സിദ്ധു 5 പഠിക്കുന്നു. ആൻഡ് ഋതിക അല്ലേ? ഋതിക എത്രയിൽ? സെക്കൻഡിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വൃത്തിയായിട്ട് വെക്കണം, പരിചരിക്കണം. അതൊരു കുട്ടിയെ നോക്കുന്ന പോലെ, ചെറിയൊരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ അതിന് നറിഷ്മെൻറ്റ് കൊടുക്കണം, വെള്ളമൊഴിക്കണം, വളങ്ങളിടണം, ജൈവവളങ്ങളിടണം. എന്നാലേ നല്ല ഫ്രൂട്ട്സൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ വല്ല കീടങ്ങളൊക്കെ ഉണ്ട് മാറ്റണം, ചീത്ത ഇലകളൊക്കെ ഉണ്ട് ഇല തന്നെ പിഴുത് കളയണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്താലേ ഇതുപോലെ വൃത്തിയായിട്ട് വെക്കണം. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം തോന്നണം, ഒരു പോസിറ്റീവ് സകാരാത്മകമായിട്ടുള്ള ഒരു ഊർജ്ജം വരണം. അതാണ് ഇതിൻ്റെ ഒരു വേറെ പാഠം. ഈ പച്ചപ്പിൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെയും ശരീരത്തിലെ എല്ലാ രോഗങ്ങളും കുറയും. ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി എന്ന് പറയുന്നത് ഈ പച്ചപ്പ് കാണുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ അടുക്കളത്തോട്ടം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ച ദമ്പതികൾ ബാങ്കിങ് വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നവരാണ്. റിട്ടയർമെൻറ്റിന് ശേഷം അവർ വിശ്രമ ജീവിതം ലോകസഞ്ചാരത്തിനായി വിനിയോഗിക്കുകയും 7 ഭൂഖണ്ഡങ്ങളും സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള അവരുടെ അപ്രോച്ചും സാത്വികമായ ജീവിത ശൈലിയും ഇന്നത്തെ യുവതലമുറ മാതൃകയാക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക്, കമൻറ്റ് എന്നിവയൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ മറ്റ് വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.